മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം അശോക് ദൈവനാമത്തിന് മഹത്വം മോർണിംഗ് വോയിസിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന് ധ്യാനത്തിനാധാരമായി തിമോത്യോസിനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുന്നു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു നാം ജീവിക്കുന്ന ഈ ലോകത്തിന് പല പ്രത്യേകതകളുണ്ട് ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച നിരവധി ആളുകൾ ഉണ്ട് അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ സാമൂഹിക സാമ്പത്തിക സാഹിത്യ ശാസ്ത്ര മേഖലകളിലും രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും ഉന്നമനത്തിനും പ്രവർത്തിച്ചവരും ലോകം ആദരിക്കുന്ന ആത്മീക ആചാര്യന്മാരും ഉദിച്ചുയർന്ന് പ്രയോജനപ്പെട്ട പ്രയോജനപ്പെടുന്ന ഒരു ലോകം ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ നാം ആദരിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ദൈവവചനത്തിലൂടെ നാം വായിച്ച് കേട്ടത് എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ മാതാപിതാക്കളിലൂടെ ജനിച്ച് ജീവിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന ലോകത്തിലേക്ക് വന്ന ഏക വ്യക്തിയാണ് യേശു ക്രിസ്തു അത് എന്തിന് പാപികളെ രക്ഷിക്കുവാൻ ആരാണ് പാപികൾ ദൈവം ഒരുവനിൽ നിന്ന് സകല മനുഷ്യജാതിയെയും ഉളവാക്കിയിരിക്കുന്നു ആദാമ്യ കുലത്തിലുള്ളവരാണ് എല്ലാ രാജ്യങ്ങളിലും പാർക്കുന്ന എല്ലാ മനുഷ്യരും ആദമിൻ്റെ അനുസരണക്കേട് നിമിത്തം ആദാമും സന്തതികളും പാപത്തിന് അടിമപ്പെട്ടു പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നു പോകണം അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ മരണവും പിന്നൻ ആയവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ദൈവത്തിന്റെ നീതിന്യായ കോടതിയുടെ മുമ്പാകെ ന്യായവിധിക്കായി ചെന്നു നിൽക്കുകയും ഈ ലോകത്ത് ചിന്തിച്ച സംസാരിച്ച പ്രവർത്തിച്ച പാപങ്ങൾക്ക് അനുസൃതമായി ന്യായവിധി ഏറ്റുവാങ്ങുകയും ഒരിക്കലും അവസാനിക്കാത്ത തീയും ഗന്ധകവും കത്തുന്ന കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യമായ നരകത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടി വരുന്നു രക്ഷിക്കുവാൻ കഴിയുന്ന ആരും ലോകത്തിൽ ഇല്ല അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തിലേക്ക് മനുഷ്യനായി വന്നു അങ്ങനെ വന്നിട്ട് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാനും നിങ്ങളും സംസാരിച്ച പ്രവർത്തിച്ച ചിന്തിച്ച പാപങ്ങളെ എല്ലാം സ്വന്ത ശരീരത്തിന്മേൽ ഏറ്റെടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്ന് ആണികളിൽ തറയ്ക്കപ്പെട്ടവനായി തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിക്കപ്പെട്ടവനായി കഠിനമായ വേദനയനുഭവിച്ച് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിക്കുകയും അരിമധ്യയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുകയും മൂന്നാം ദിവസം പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു മുൻപ് സൂചിപ്പിച്ച ആരും തന്നെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശു മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുകയും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തവർ രക്ഷ പ്രാപിക്കണം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണ അടക്ക പുനരുത്ഥാനം എൻ്റെ എനിക്ക് വേണ്ടിയാണ് എന്ന് അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കണം എന്നാൽ ഇത് വിശ്വസിച്ച് ജീവിക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാള് അടുത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും അതിനു മുമ്പ് കർത്താവ് നമ്മെ സ്നേഹിച്ച് നമുക്കുവേണ്ടി ജീവനെത്തൊന്ന കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന് പ്രയോജനമുള്ള ജീവിതം നയിച്ച് മുന്നേറുവാൻ സർവകൃപാലുവായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ